എപ്പോഴും വിവാദങ്ങൾക്ക് ഒപ്പമാണ് രജിത് കുമാറിൻ്റെ പേര് നമുക്ക് കേൾക്കേണ്ടി വരിക ആദ്യമായി അത്തരമൊരു വിവാദമുണ്ടായത് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വെച്ചുള്ള ഒരു പ്രസംഗത്തിനിടെയാണ് പെൺകുട്ടികൾ ജീൻസ് ധരിച്ചാൽ അവർക്ക് ശേഷി നഷ്ടപ്പെടും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നീട് ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പ്രസംഗം കേൾപ്പെട്ടപ്പോൾ കൂവിയത് വലിയ വൈറലാവുകയും ഈ അന്ന് രജിത് കുമാറിൻ്റെ വലിയ കുപ്രസിദ്ധി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സംഭവമാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം പല വേദികളിലും പ്രത്രിക്ഷപ്പെട്ടു നിരവധി പുസ്തകങ്ങൾ എഴുതി അതിനുശേഷം ഏറ്റവും ഒടുവിലായി അദ്ദേഹം എത്തിയത് ബിഗ് ബോസിലാണ് അന്ന് ബിഗ് ബോസിൽ വന്നപ്പോഴേക്കും നരച്ച താടിയും മുടിയും ഒക്കെ മാറ്റി വേറൊരു മേക്കോവറിലാണ് അദ്ദേഹം വന്നത് ഡൈ ചെയ്തുകൊണ്ട് തലയും മീശയും ഡൈ ചെയ്തുകൊണ്ട് ബാക്കി താടിയൊക്കെ എടുത്ത് പുതിയൊരു മേക്കോവറിലാണ് വന്നത് അങ്ങനെ അവിടുത്തെ ബിഗ് ബോസിലെ ഒരു പ്രധാനപ്പെട്ട താരമായി മാറി അങ്ങനെ കൂടുതൽ ജനകീയനായ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് നിരവധി ഓഫറുകൾ സിനിമാ രംഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരോ അത് കൂടോത്രം ചെയ്തുകൊണ്ട് മാറ്റിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറയാം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഓഫറുകളെ കുറിച്ചൊന്നും പറയേണ്ട പത്ത് പതിനഞ്ച് ഓഫറുകളോളം വന്നു ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടൻ്റെ രണ്ട് സിനിമകളിൽ തരാമെന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ രണ്ട് സിനിമകൾ കഴിഞ്ഞു ദിലീപ് സാറിൻ്റെ ഒരു വർക്ക് പറഞ്ഞു വിജയബാബു ബാബു സാറിൻ്റെ ഒരു ജയസൂര്യ ചിത്രം പറഞ്ഞു അങ്ങനെ മൊത്തം ഒരു പതിനഞ്ച് വർക്കുകൾ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഇതൊന്നും നടന്നില്ല ഈ അടുത്ത ഇട ഞാൻ കേട്ടത് എനിക്കെതിരെ ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിൽ അങ്ങോട്ട് കയറാൻ പറ്റാത്തത് എന്നും അറിഞ്ഞു ഞാൻ ഇതിനെ തള്ളിക്കളയുന്നില്ല എനിക്ക് വിശ്വാസവുമുണ്ട് എന്നാൽ ഈ പ്രവൃത്തിയിൽ തകരുന്നത് പണി തരുന്നവർ തന്നെയാകും ഒരാളെ തകർക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഭാവിയിൽ തകരുന്നത് നമ്മൾ തന്നെയായിരിക്കും അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട ആർക്കും ഒരു ദേഷ്യവും ഉണ്ടാകാതെ ഇരിക്കുക ഒരു ദോഷവും ഉണ്ടാക്കാതെ ഇരിക്കുക ചതി വഞ്ചന തരികിട ഇതൊക്കെ എപ്പോഴും നമ്മുടെ പിന്നാലെ നടക്കുന്ന കാര്യമാണെന്നറിയാമല്ലോ സ്വപ്നസുന്ദരി എന്ന സിനിമയാണ് ഞാൻ ഇതിനിടെ ചെയ്തത് നാട്ടിന് പുറത്തെ സിനിമ പുതുമുഖങ്ങളാണ് അണിനിരക്കുന്നത് ചിത്രത്തിൽ മുഴുനീള വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം പറയുന്നത് സിനിമയെ തന്റെ അവസരങ്ങളില്ലാതായത് ആരോ കൂടോത്രം ചെയ്തതുകൊണ്ടാണ് എന്നാണ്